അദ്ദേഹത്തെ സ്നേഹ സംഗമത്തെ പറ്റി സംസാരിക്കാനും ക്ഷണിക്കുക. പ്രിയപ്പെട്ട ദാസേട്ടൻ, പ്രിയപ്പെട്ട അച്ഛൻ, പ്രിയപ്പെട്ട മോഹനോ സാർ, സാർ, എൻ്റെ പ്രിയപ്പെട്ട, എനിക്ക് പേരറിയാൻ പാടില്ലാത്ത എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരെയും, എനിക്കിങ്ങനെ ഒരു അവസരം തന്നത് തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, എത്ര ചെളിക്കുണ്ടിൽ കിടന്നാലും ആ താമര ചെളിക്കുണ്ടിൽ കിടക്കുമ്പോൾ പോലും ഉദിച്ചു വരിക തന്നെ ചെയ്യും. 1990 കാനഡയിലേക്ക് കടന്നു വന്ന അച്ഛൻ അവിടുത്തെ സെയിൻറ് ആൻഡ്രൂസ് പള്ളിയിൽ വികാരിയായിട്ട് ചാറിയെടുത്തു. സാധാരണയായിട്ട് അവിടെ വരുന്ന അച്ഛന്മാരെല്ലാം രണ്ട് തുട്ടൊക്കെ ഉണ്ടാക്കുക, എങ്ങനെയും കുടുംബക്കാരെ രക്ഷിക്കുക, അവനവൻ രക്ഷിക്കുക. ഇതിനപ്പുറമായിട്ട് 16 വർഷക്കാലം ഒരു ചലനവുമില്ലാതെ, സാഹിത്യ സംബന്ധമായിട്ടോ അക്ഷരങ്ങളുമായിട്ടോ സംഗീതവുമായിട്ടോ ബന്ധമില്ലാതെ ജീവിച്ച വ്യക്തി, ആ പുരോഹിതൻ, അപ്പോഴും മനസ്സിൻ്റെ തീർത്ഥ കണ്ണാടിയിൽ അദ്ദേഹം ദർശിച്ചുകൊണ്ടിരുന്ന യേശു ക്രിസ്തു പറഞ്ഞ വചനങ്ങളുടെ പ്രസക്ത വചനങ്ങളായിരുന്നു, ആ വചനങ്ങളുടെ പ്രസക്തിയായിരുന്നു. അപ്പം 16 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അക്ഷരങ്ങളുമായിട്ട് ഹൃദയം കൊണ്ട് കൂട്ടുപിടിച്ചു. ആ കൂട്ടുപിടിച്ചതിൻ്റെ ഫലമാണ് നമ്മളിവിടെ ഇരിക്കുന്നത്, ദാസേട്ടൻ ഇവിടെ ഇരിക്കുന്നത്, പിച്ചാപ്പിളി അച്ഛൻ ഇരിക്കുന്നത്. അതിനുശേഷം ആദ്യമായിട്ട് 2006 തിരുപാധേ എന്ന് പറയുന്ന ഒരു CD ഇറക്കി. ദാസേട്ടനാണ് അതിലെ എല്ലാ ഗാനങ്ങളും പാടിയിരിക്കുന്നത്. മറ്റുള്ള പുരോഹിതരോ അല്ലെ മറ്റുള്ള എഴുത്തുകാരി ക്രൈസ്തവ ഭക്തി ഗാനങ്ങൾ എഴുതുന്നുണ്ട്. അവരിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ട് യേശു ക്രിസ്തു പറഞ്ഞ ആ വചനങ്ങളുടെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആധുനിക ജീവിതത്തിൻ്റെ അന്തസ്സത്ത് ഉൾക്കൊണ്ട് തൻ്റെ രചന നിർവഹിക്കുവാനായിട്ട് ശ്രീ പിച്ചാപ്പിള്ളി അച്ഛന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ നേട്ടം. വിശ്വമാനവികത, എവിടെയെല്ലാം മനുഷ്യൻ ജീവിക്കുന്നുവോ, എവിടെയെല്ലാം മനുഷ്യൻ ഉയർവുള്ളുവാനായിട്ട് ആഗ്രഹിക്കുന്നുവോ, വേദനിക്കുന്നുവോ, സങ്കടപ്പെടുന്നുവോ, അവിടെയെല്ലാം യഥാർത്ഥത്തിൽ മനുഷ്യസ്നേഹത്തിൻ്റെ അംശം പകർന്നു അവിടെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിശ്വമാനവികമായ മനസ്സുള്ള ഒരു പുരോഹിതനാണ് ഫാദർ പിച്ചാപ്പിള്ളി. നമുക്കറിയാം 1990 മുമ്പ് തന്നെ അദ്ദേഹം ഈ കോതമംഗലം രൂപതയുടെ കീഴിൽ അച്ഛനായിരിക്കുമ്പോൾ പോലും സരിഗ സംഗീത സഭ എന്ന് പറയുന്ന ഒരു സംഗീത സഭ ഉണ്ടാക്കുകയും ഈ മിൻമിനി ഉൾപ്പെടെയുള്ള കലാകാരന്മാരെ കലാരംഗത്തേക്ക് വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ, പ്രോത്സാഹനത്തിൽ ഒരുപാട് കലാകാരന്മാർ ഉയർന്നു വന്നിട്ടുണ്ട്. മലയാള സിനിമ ജയറാം ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന് പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നിരന്തരമായ സാഹിത്യവും സംഗീതവും അക്ഷരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന പിച്ചാപ്പിള്ളി അച്ഛനാണ് 90 അവിടെ വരുന്നത്. എല്ലാം നഷ്ടപ്പെട്ട പോലെ ശൂന്യതയിലേക്ക് കൽപ്പന ചവള ആകാശത്തു നിന്നും വന്ന് അന്തരീക്ഷത്തിൽ വിലയും പ്രാപിച്ചതുപോലെ കാനഡയിൽ വിലയും പ്രാപിച്ചു എന്ന് വിചാരിച്ചു. പക്ഷേ ഈശ്വരനും കലയും സംഗീതവും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ